നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ആമേ അഭിലാഷ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കും. ആമേ. ശക്തനായ ഒരു പ്രവാചകനുമായി ആമീൻ ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷക്തനാണ് കർത്താവിൻ്റെ ദാസൻ ബദേലേജിയിലെ ആമേ. അവിടുത്തെ ഒരു വിത്താണ് പ്രൈസ്തലോ. അവിടുന്ന് നമുക്കറിയാം ആ ചർച്ചയിൽ നിന്ന് ആമീൻ പുറത്തിറങ്ങിയിട്ടുള്ളവരെയെല്ലാം ദൈവം അസാധാരണ ലെവലാണ് ഉപയോഗിക്കുന്നത് പ്രൈസ്തലോ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ പകൽ അഭിഷക്തനെ ദൈവം ശക്തമായി ഉപയോഗിക്കും. കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാ പ്രിയപ്പെട്ടൊരു അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട്. താങ്ക് യു ജീസസ്. സ്വർഗം തുറന്നിരിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധ ആത്മാവിൻ്റെ ക്രിയകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകുക. എഴുന്നേറ്റ് നിൽക്കുന്ന ഈ സമയങ്ങളിൽ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും കുറച്ച് മുൻപിലേക്ക് വരണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ വിടുതലയുണ്ട്. സഹോദരന്മാരുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് കയറി നിന്നാൽ സുശ്രൂഷിക്കുന്നവർക്കിവിടെ ഒരു അത്ഭുതമായിരിക്കും. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടോ. താങ്ക് യു ജീസസ്. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടോ. തേജോമനായ ദൈവം ഇന്ന് രാവിലെ ദൂതന്മാരുടെ സന്നാഹവുമായി ആരെ സ്പർശിക്കേണ്ടതിന്, ആർക്കാണ് ചീട്ടി കൈമാറേണ്ടതെന്നുള്ള അമേ തെളിവെടുപ്പിന് വേണ്ടി പരിശുദ്ധ ആത്മാവിന്റെ സ്പർശനവുമായി ഇന്ന് ഇവിടെ എൻ്റെ യേശു വന്നിരിക്കുകയാണ്. താങ്ക് യു ജീസസ്. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. Hallelujah, 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 Hallelujah. Ella hrudayathinte aadathilnu thank you Jesus. Oh shaka mahate la 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 the thanam chiyatharo. Ella karangalum uyirattu. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം യേശുവിന്റെ നാമത്തിൽ അതിയെ സ്പർശിക്കുവാൻ. യെസ് യെസ്. എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ വിടുതലുണ്ട്. സ്വർഗം തുറന്നിരിക്കുക, സ്വർഗം തുറന്നിരിക്കുക, സ്വർഗം തുറന്നിരിക്കുക. നിങ്ങളുടെ അതിരത്തിൽ നിന്നും പാട്ടുകൾ വരട്ടെ. അന്യഭാഷകളുകിരട്ടോ. ഇത് ഉണർവിന്റെ അഗ്നിയുടെ സമയമോ? ഇത് ഉണർവിന്റെ സമയമോ? ഇത് ഉണർവ് കൊതിക്കുന്ന നിന്റ സമയമോ? എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളടിച്ച് അനിവാസി ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സംഭവിച്ചതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ഫലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ ജനാത്മമണ്ഡലത്തെ തുറക്കുകയാണ്. Hallelujah, oh, Hallelujah, 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 Yalla Tharao Yeratho, Hallelujah, Hallelujah, Amen, Hallelujah. അമൂല്യത്തിന്റെ വ്യാപാരങ്ങളും ഈ പട്ടണത്തിൽ നിന്ന് വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാ. കരങ്ങളടിച്ച് Hallelujah.
thank you Jesus. Oh, thank you. Thank you Jesus. Thank you Jesus. Thank you Jesus. Hallelujah. അവർ അവനെ വിളിച്ചു. അവൻ നിന്നെ വിളിച്ചവനാ. അവൻ നിന്നെ വിളിച്ചെങ്കിൽ അവൻ വിശ്വസ്തതയോടെ വിളിക്കുന്നവനത്രേ. നിന്റെ പ്രയത്നങ്ങൾ പരാജയമല്ല, നിന്റെ പ്രാർത്ഥന പരാജയമല്ല, നിന്റെ സമർപ്പണം പരാജയമല്ല. വിളിച്ചവൻ അതൊരു വലിയ വിജയത്തിലേക്ക്, അതൊരു ജയത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ഏതോ ഒരു പൂർത്തീകരണ ശുശ്രൂഷകൾ. പ്രിയ സഹോദര, അഭിഷക്തനെ, അഭിഷക്തി എന്റെ ജീവിതത്തിൽ സംഭവിക്കുക. അവ വിശ്വസ്തനാ കേട്ടോ, അവനെയാ നമ്മൾ പാടുന്നേ. കരങ്ങളും സ്വർഗത്തിലേക്ക് പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ പകൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. ദൈവിക തേജ് ഇന്ന് ഈ പകൽ ഈ ടെന്റിൽ വീശുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഉണർവിന്റെ അഗ്നി എന്ന് പരിശുദ്ധിയാമാവ് പകർന്ന ആ പേര് പ്രകാരം ഞങ്ങൾ ഈ ദേശം മുഴുവൻ സ്വർഗത്തിലെ തീ കൊണ്ട് നിറയുന്നത് ഞങ്ങളുടെ ആത്മാവിന്റെ കണ്ണിൽ കാണുകയാണ്. നാലാമത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ, കല്ലറകൾ തുറക്കപ്പെടുമല്ലോ, വാഗ്ദത്തങ്ങൾ പുറത്തു വരുമല്ലോ, അഭിഷേകം പുറത്തു വരുമല്ലോ, വിളിയുള്ളവൻ പുറത്തു വരുമല്ലോ. യേശുവിന്റെ നാമത്തിൽ അടയപ്പെട്ട വിളിയുള്ളവർ പുറത്തു വരുമോ? ഈ പ്രാരംഭ സമയങ്ങളിൽ തന്നെ ആത്മാവിന്റെ പകർച്ചയെ സ്വീകരിക്കുക. സ്വർഗം ഞങ്ങളോട് ഇന്ന് പകൽ സംസാരിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അയക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവായ അതാത് സ്ഥാനങ്ങളിലായിരുന്നാട്ട്. ബഹുമാന്യ അഭിഷക്തൻ പാസ്റ്റർ ആന്റണി ഫ്രാൻസിസിനായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം, ഇവിടെ വന്നിരിക്കുന്ന അഭിഷക്തന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നടത്തിയവർ, ഞങ്ങളെ കൂടെ ലൈവിൽ വാച്ച് ചെയ്യുന്നവർ, വേദിയിലായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇത് തോറ്റു എന്ന് ലോകം പറഞ്ഞവൻ്റെ ജീവിതത്തിൽ ജയം പരിശുദ്ധാത്മാവ് കൈമാറുന്ന സീസൺ അത്രേ. കല്ലറയുടെ അകത്തായി ഇനി സാധ്യതയില്ലെന്ന് പറഞ്ഞ നിന്നോട് പരിശുദ്ധാത്മാവ് പ്രാരംഭമായി തൂതു പറയുകയാ, നിനക്കൊരു വിളിയുണ്ട്, നിനക്കൊരു വെളിപ്പാടുണ്ട്, നിനക്കൊരു ദർശനമുണ്ട്. റാമ, അത് നിന്റെ ദർശനമല്ല അഭിഷേകത്തെ, അത് സ്വർഗം നിന്റെ മേൽ പകർന്ന പുനരുത്ഥാനത്തിന്റെ ദർശനമാ. ഇന്ന്
ഇസ്രായേൽ മക്കൾ വിളവെടുപ്പിനു വേണ്ടി തയ്യാറായിരിക്കുന്ന സമയത്തിൽ മിദ്യാൻ കൂടാരമായി ഇവന്റെ വാഗ്ദത്തമുള്ളവന്റെ കൂടാരത്തിന് മുമ്പിൽ കൂടാരമായി വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഗഹരങ്ങളിലും ഗുഹകളിലും പാത്തിരുന്നപ്പോൾ ഒരു ഗിദയോൻ പുറത്തു വന്നതുപോലെ ഗിദയോന്റെ അഭിഷേകം ചുമക്കുന്ന ഒരു തലമുറ പരിശുദ്ധ ആത്മാവിന്റെ ഇതിന്റെ നടുവിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ പോകുക. Jesus. Hallelujah. Praise Jesus. എനിക്ക് ഉണർവെന്നും അഗ്നിയെന്നുമെല്ലാം കേൾക്കുമ്പോൾ നീന്തൽ അറിയാമെന്ന ഒരു നീന്തൽ വിദഗ്ധൻ വെള്ളത്തിലേക്ക് ഡൈവ് അടിക്കും, എടുത്തു ചാടും. അതുപോലെയുള്ള ഒരു ചിന്ത വരുന്ന ഒരു അഭിഷക്തനാണ് ഉണർവിൻ്റെ അഗ്നി. ഹാ, എന്തൊരു കാഴ്ചപ്പാടാ ഇത്! ഇത് തേജസിന്റെ നദിയാ, ഇത് വെളിപ്പാടിന്റെ നദിയാ, ഇത് അഭിഷേകത്തിന്റെ നദിയാ, ഇത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന അഭിഷേകത്തിന്റെ പൈലക്കൊമ്പിൽ നിന്ന് ചരിഞ്ഞൊഴുകുന്ന പൈലത്തിന്റെ നദിയാ. ഇതിന്റെ അകത്തു കയറുന്നവന്റെ ദുരാത്മാവ് വിട്ടുപോകും, വിളിയിലേക്ക് കയറും, ജയമുണ്ടാകും. സീമകളില്ലാതെ, അതിരുകളില്ലാതെ ദൈവപ്രവൃത്തിയുടെ ഒരു നദി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യാപകമായി ഒഴുകാൻ പോകുക. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ചു. നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുന്ന പകലത്ര ഇത്. എവിടൊക്കെ ഉണർവ് പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഒരുവന്റെ ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാട് പരിശുദ്ധിയാമാവ് പകർന്നിട്ടുണ്ട്. ആവർത്തിക്കാം, എല്ലാ ഉണർവിന്റെ തുടക്കമെന്ന് പറയുന്നതും ഒരുവന്റെ ഹൃദയത്തിൽ പരിശുദ്ധിയാമാവിട്ട കൊച്ചൊരു വിത്ത്. ഇവാൻ റോബർട്ട്സ് എന്ന് ലോകം അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസന്റെ പദം നാവിൽ ഉച്ചരിക്കുമ്പോൾ വെറും 16-ാമത്തെ വയസ്സിൽ വെയിൽസ് എന്നൊരു പട്ടണത്തിൽ കോൾ മൈനിൽ കൽക്കരി ഖനിയിൽ തന്റെ പിതാവുമൊത്ത് 16-ാമത്തെ വയസ്സിൽ കൽക്കരി ഖനിയിൽ ജോലിയെടുത്തവന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മ ഒരു നിയോഗം കൊടുത്തു, നീ പ്രാർത്ഥിക്കുക. ബാലൻ എന്ന് പറയാം, അല്ലെങ്കിൽ കൗമാരക്കാരൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തന്റെ മാളിക മുറിയിൽ കയറി കൂട്ടപ്രാർത്ഥനകളായി ജനങ്ങൾ കൂടി വരുവാൻ തുടങ്ങിയപ്പോൾ ലാൻഡ് ലോർഡ് വീടുടമസ്ഥൻ പറഞ്ഞു, നിനക്കെന്തോ പ്രശ്നം പറ്റിയിരിക്കുകയാണ്, നിനക്ക് ഈ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ അനുവാദം തന്നു കഴിയുവാണെങ്കിൽ അയൽവക്കക്കാർക്ക് ഉറക്കം നഷ്ടപ്പെടും. ഇവൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ സഭയിലെ സീനിയർ ശുശ്രൂഷകന്റെ അടുക്കിലേക്ക് ഇവാൻ റോബർട്ട്സ് എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ കൗമാരക്കാരൻ കടന്നു ചെന്നപ്പോൾ നിയോഗമുള്ള ദർശനമുള്ള സീനിയർ പാസ്റ്റർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവനെ ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോവുകയാണ്. പാസ്റ്റർ സെക്കൻഡ് സർവീസ് നടത്തുവാനുള്ള ഒരു ചാൻസ് ഇവന്റെ മുമ്പിൽ വെച്ചു നീട്ടി. പ്രാർത്ഥിക്കുവാൻ ചെറുപ്പക്കാരുടെ കൂട്ടങ്ങൾ കൂടി, പ്രാർത്ഥിക്കുവാൻ ആളുകൾ വന്ന് തിങ്ങി നിറയുന്നു, ഓഡിറ്റോറിയങ്ങൾ നിറയുന്നു. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന വെയിൽസ് ഇന്റർമീഡിയറ്റ് കോളേജ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വെയിൽസ് പട്ടണത്തിൽ അനേക ക്യാമ്പസിൽ നിന്ന് ആളുകൾ തടിച്ചുകൂടി. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം, വായിച്ചിട്ടുണ്ടായിരിക്കാം, അവിടെ 2000-ത്തിലധികം ആളുകൾ നീങ്ങി തങ്ങി നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ടാഞ്ചബിൾ പ്രസൻസ്, സ്പർശിക്കത്തക്ക സാന്നിധ്യം, ഗ്ലോറി ഇറങ്ങി വന്നെങ്കിൽ, ഞാനും നിങ്ങളും ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ തിരുവല്ല പട്ടണം മാത്രമല്ല ഇവിടെ നിന്ന് ഉണർവിൻ്റെ കാറ്റ് ദേശമെങ്കിലും 4 ദിശയിലേക്ക് പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റുപോലെ. അപ്പോസ്തോല പ്രവൃത്തിയിൽ വായിക്കുന്ന അഭേ അഭേ അത്ഭുതം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഓ ലബാഷിയാന്തോന്മലാശിയാന്ത, ഞാനിത് മടങ്ങി കഴിഞ്ഞ് പോയിട്ട് വേണം അടുത്ത ആഴ്ചയിൽ റൈസ് ആൻഡ് ഷൈൻ വർഷിപ്പ് സെന്റർ എൻ്റെ പാലക്കാട്ടെ ചർച്ചിൽ വലിയൊരു മീറ്റിംഗ് നടത്തുകയാണ്. എനിക്ക് താല്പര്യമുണ്ട് അവിടെയും അസാധാരണ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി വേദികൾ ഒരുക്കണം. നിനക്കൊരു ജനനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം,
ദൈവത്തിന് നിന്നെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ ഇന്ന് പകലിവിടെ ആയിരിക്കുന്നത്. അതിന് ചെന്ന നിറക്കൂട്ടി ചാലിക്കുവാൻ, ആത്മപകർച്ച സംഭവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിന്നിൽ പ്രാപിച്ചേ മതിയാകൂ. ഹല്ലേലൂയ്യ. വായിക്കാം ഒന്ന് ശമുവേൽ 9:16. അതോടൊപ്പം അപ്പോസ്തല പ്രവൃത്തി 3:11. ഒന്ന് ശമുവേൽ 9:16. അതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവൃത്തി 3:11. അപ്പോസ്തല പ്രവൃത്തി 3:11 വായിച്ചാണ്. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. പ്രൈസ് ജീസസ്. ഇതിൻ്റെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പ്രകാരമാണ് ആരംഭിക്കുന്നത്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 AM പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ ചുമന്നുകൊണ്ടുവന്ന് ആലയത്തിൻ്റെ മുമ്പിൽ ഇരുത്തി. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഒരു കാര്യം വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ വാഗ്ദത്തമുണ്ടെങ്കിൽ നീ ഇരിക്കേണ്ടിടത്ത് പരിശുദ്ധാത്മാവ് നിന്നെ ഇരുത്തുന്ന സീസണായത്. അൽബഹസിയാധുലാമാതി. ദൈവിക നിയോഗങ്ങൾ നിന്നിൽ വെളിപ്പെടുമ്പോൾ നിന്റെ ആത്മകണ്ണുകൾ തുറക്കപ്പെടുവാൻ ഇടയാകും. അതിനു മുമ്പേ ചില കൂട്ടിമുട്ടലുകൾ പരിശുദ്ധാത്മ നിയോഗത്താൽ നിന്നിൽ സംഭവിച്ചാൽ നിന്റെ ചരിത്രത്തെ പരിശുദ്ധാത്മാവ് തിരിച്ചെഴുതും. കൂടെയുണ്ടോ നിങ്ങള്? നീ ജനിച്ചതുകൊണ്ട്, നീ ഭൂമിയിൽ പറന്നു വീണതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയുടെ അകത്തായിരിക്കണമെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. കൂടെയുണ്ടോ അഭിഷിക്തന്മാരെ? നമ്മൾ ജനിച്ചു വീണു, നിന്നമേൽ വിളി കാണാം, പക്ഷേ നീ നിയോഗത്തിന്റെ അകത്താണ് ചലിക്കുന്നതെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. ഓ ഷറഹസിയഥമൗഡിയതന. വിളിയുള്ള ചിലതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു മേഘം നിഴലിടുന്നത് ഞാൻ കാണുകയാണ്. കരങ്ങൾ അടിച്ചാധൂതിനെ സ്വീകരിച്ചു. റാമ ഹസിയാഥൽമന സബധന ഘടകതന. ചില മഞ്ഞു പോലെയുള്ള പൈശാചിക ആമേൻ മൂടുപടലങ്ങളെ, പാളികളെ പരിശുദ്ധാത്മാവ് പൊളിക്കുകയാണ്. ദുരാത്മമണ്ഡലം വെച്ച പാളികൾക്ക് പകരം ദൈവിക നിയോഗത്തിൻ്റെ പുതപ്പുകൾ വീഴട്ടോ. ചില ഭയപ്പെടുന്ന അകാരണമായ ഭയത്തിന്റെ ചിന്തകളെ ഞാൻ ആത്മാവിൽ പരിശീലിക്കുകയാണ്. അസാധാരണമായി ഇവിടെ ആത്മമണ്ഡലം തുറക്കുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. അസാധാരണമായി ആത്മമണ്ഡലം തുറക്കപ്പെട്ടിട്ട് ചെങ്കടൽ രണ്ടായി വിഭജിക്കുന്നത് പോലെ നിന്റെ ഇന്നത്തെ പകലിന് ശേഷവും മുൻപും എന്നതുപോലെ പരിശുദ്ധാത്മാവ് ചിലത് വിവാഹിക്കുകയാണ്.
ഞാൻ ആ വായിച്ച ഭാഗത്തേക്ക് മടങ്ങാം. എന്റെ ഇന്നത്തെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയം എന്നുള്ളതാണ്. എത്ര പേര് ദൈവത്തിന്റെ സമയത്ത് വിശ്വസിക്കുന്നു? ബാക്കി ആരും വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നവർ കരം ഉയർത്തിയേ. ദൈവത്തിന്റെ സമയം നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ നിനക്ക് പോലും അതിനെ പിടിച്ചു നിർത്തുവാൻ സാധ്യമല്ല. Great miracles, divine destinies, supernatural നിയോഗങ്ങൾ വെളിപ്പെട്ടതെല്ലാം ഒരു ചെറിയ തുടക്കത്തിൽ നിന്നായിരുന്നു. ഇവിടെ നിന്ന് പുത്രനൊരു പകർച്ച ലോകമെമ്പും വെളിപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 38 വർഷമായി കുളക്കടയിൽ മുടന്തനായിരുന്ന ഒരുവനെ കുറിച്ച് നാം കണ്ടിട്ടുണ്ട്. പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. ഈ വ്യക്തി ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നോ? തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും, ഇവൻ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. ഇവൻ ആരായിരുന്നു? ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. പ്രൈസ് ജീസസ്. പക്ഷേ കഴിഞ്ഞ 38 വർഷം ഇവൻ ദൈവത്തിന്റെ പ്ലാനിന്റെ അകത്തായിരുന്നോ ജീവിതം കഴിച്ചു കൂട്ടിയേ? നിങ്ങൾ ആമേൻ പറയണ്ട, ചിന്തിച്ചാ മതി. നിനക്ക് വിളി ഉണ്ടാകാം, നിന്റെ മേൽ നിയോഗമുണ്ടായിരിക്കാം, സ്വർഗത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ ഉടക്കിയിട്ടുണ്ടാകാം. പക്ഷെ നീ ദൈവത്തിന്റെ വാഗ്ദത്തമായി മാറിയിട്ടുണ്ടാകിയില്ല. അതിനു മുമ്പായി, വാഗ്ദത്തത്തിന് മുമ്പായി ചില കൂട്ടിമുട്ടലുകൾ സംഭവിക്കും. കരങ്ങൾ അടിച്ച് കഥാവിന് മൗത്തം കൊടുത്താട്ട്. ലഭന ഹൗഷസി യാഥമന രഘുനിയാംശസി ലഖതോറ ബൗഷിയാധല. ശക്തിയോടെ കരങ്ങൾ അടിച്ച് യേശുവിന് മൗത്തം കൊടുത്തോ. ചില കൂട്ടിമുട്ടലുകൾ, നിയോഗത്തിന് മുമ്പുള്ള എൻകൗണ്ടേഴ്സ്, ലെറ്റ് ഇറ്റ് ബി ഹാപ്പൻ റൈറ്റ് നൗ ഇൻ ദ മൈറ്റി ആൻഡ് മാഗ്നിഫിസന്റ് നെയിം ഓഫ് ജീസസ്. ചില കൂട്ടിമുട്ടലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിയോഗമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലെ, കോണ്ടാക്ട്സുകൾ വരുന്നത് പോലെ, ദൈവിക ചലനം ലോകവ്യാപകമായി വെളിപ്പെടുന്ന ഉപാധികളായി ചിലരെ പരിശുദ്ധിയാമാവ്. കരങ്ങളിൽ എടുക്കട്ടെ. ശാപ ഹല്ലേലൂയ. ഈ 38 വർഷം കുളക്കരയിൽ കടന്നവന്റെ ജീവിതത്തിൽ ഇവൻ 38 വർഷം കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി കയറ്റി പറയുവാണെങ്കിൽ, ഇവൻ ഇവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിന് ഇവനെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചറിയാതെ പോയ നിയോഗങ്ങൾ, അങ്ങനെയുള്ള പലതും ഇന്നത്തെ പകൽ ശുശ്രൂഷ തീരുന്നതിന് മുമ്പേ തിരിച്ചറിയപ്പെടാൻ പോവാ. ലക്ഷ്യം തെറ്റിയ പലതും, ലക്ഷ്യം തെറ്റി തെന്നിമാറിയ നിയോഗങ്ങളെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ തരാൻ പോവുകയാണ്. ലക്ഷ്യമാക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചിലത് നിങ്ങളെ ലക്ഷ്യ സ്ഥാനത്ത് അടുപ്പിക്കുന്ന നിയോഗങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇവിടെ 38 വർഷമായി ഇദ്ദേഹം കണ്ട് അറിഞ്ഞിട്ടുള്ളത്, കേട്ടറിഞ്ഞിട്ടുള്ളത്, പരിചയിപ്പിച്ചിട്ടുള്ളത് കാര്യങ്ങളെല്ലാം തന്നെ കുളത്തിൽ ഇറങ്ങി ദൂതൻ കുളം കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങുന്ന ആദ്യത്തെ വ്യക്തിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ളതാണ്. ആവർത്തിക്കാം. കുളം കലങ്ങിയതിന് ശേഷമല്ല, കുളം കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ. ഇച്ചിരി റിസ്ക് പിടിച്ച കാര്യമാണ് അത്. മുടന്തിന് സംഭവിക്കത്തില്ല. ഒരു പക്ഷേ ചെകിടനാണെങ്കിൽ കാലിന് പ്രശ്നമില്ലാത്തവനെടുത്ത് ചാടും. നിന്റെ നിയോഗത്തെ അകറ്റുന്ന മേഖലകളിലെ പ്രതിസന്ധികളെ പരിശുദ്ധിയാമാവ് എന്ന് തകർക്കുകയാ ബ്രദർ. നീ ഒരു പക്ഷേ ചിന്തിച്ചു കാണാം, ഓ എന്റെ കാലിന് മുടന്തില്ലായിരുന്നെങ്കിൽ ഞാൻ ദൂതൻ വന്ന് ലാൻഡ് ആകുന്നതിന് മുമ്പ് ഞാൻ ഡൈവ് അടിച്ചേനേയും.
ഓ നിന്റെ തെറ്റിദ്ധാരണകളെ തിരിച്ചുകൊണ്ട് പരിശുദ്ധിയമ്മോ പറയുവാ, ഇത് നിന്റെ സമയമായതുകൊണ്ട് ദൂതൻ ഇറങ്ങണ്ട, കുളം കലങ്ങണ്ട, നീ ചാടണ്ട. നിന്നെ കൈക്കുപിടിച്ച് നടത്തുന്ന ദൈവീക പദ്ധതി പോലെ നിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ എന്തോ ഒന്ന് യേശു കർത്താവ് വെച്ചു നീട്ടുകയാ. നീ കേട്ടറിഞ്ഞിട്ടുള്ളത്, വായിച്ചറിഞ്ഞിട്ടുള്ളത്, കണ്ട് പരിചയപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ചില എൻകൗണ്ടറുകൾ പരിശുദ്ധിയാമാവ് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ യേശു കൈമാറാൻ പോവുകയാണ്. നിങ്ങളുടെ വിളിയിലേക്ക് നിന്നെ കടത്തി വിടാതെ നിന്റെ വിശ്വാസ മേഖലയിൽ ഇടുന്ന സകല മുടന്തുകളെയും പരിശുദ്ധ്യാമാവ് ഈ മീറ്റിങ്ങുകളിൽ തകർത്തെറിയും. നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ഇവനെ നാട്ടുകാര് പിടിച്ചുകൊണ്ടുപോയി ഇരുത്തുകയാ. ഇവൻ അതിൽ ആശ്വാസം കണ്ടെത്തുന്നു, ഇവൻ അതിൽ ജീവിതം തള്ളി നീക്കിയ ഇവൻ അതിൽ ജീവിതം മുന്നോട്ട് നയിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വായിച്ച വാക്യം ദയവായിട്ട് ഒന്നുകൂടെ വായിക്കണമേ. 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. മതി മതി മതി, അവിടെ ഒരു വാക്യം കാണാൻ പറ്റുന്നുണ്ട്. ചേർന്ന് നിൽക്കുമ്പോൾ ജീസസ്, എല്ലാവരും പറഞ്ഞാട്ട്, ചേർന്ന് നിൽക്കുമ്പോൾ. ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു പദമാ, നീ ചിലതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന സമയമെടുത്തു. അത് ചിലപ്പം ഗോപുരമാകാം, ആലയത്തിൻ്റെ വാതിലാകാം, ചില ഡിനോമിനേഷനുകളാകാം. നിന്നെ അകറ്റിയെങ്കിൽ ദൈവിക പദ്ധതിയുടെ സമയത്ത് നിന്നെ ചിലതിൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ പോവുക. നിനക്ക് പോലും ഇനി അകലണമെന്ന് മാറി ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവ് പറയും, ഇല്ല, ഈ സീസണിൽ ഞാൻ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുകയാണ്. അതെന്റെ പദ്ധതിയുടെ ഭാഗമാ. പാസ്റ്റർ, ഞാൻ മലയാളിയാണ്, എനിക്കങ്ങനെ ആഫ്രിക്കൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന, പരിശുദ്ധാത്മ പറയും, ഈ സീസണിൽ ഞാൻ നിന്നെ ആഫ്രിക്കൻസിൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ പോവുക. വാ, കരങ്ങളടിച്ച് യേശുവിനെ മൗഢ്യപ്പെടുത്തു. ശതമഹധുനിയാം പ്രതൽക്കമന ലബ്രധുനിയാം ശസിയ, വെള്ളക്കാരൻ്റെ കൂടെ നീ എങ്ങനെ ചേർന്ന് നിൽക്കുന്നത്? യേശു പറയുക, ഇതെൻ്റെ പ്ലാനാ, ഇതെൻ്റെ സമയമാ, ഇത് നിൻ്റെ സീസണോ. എന്റെ മീഡിയയിൽ കൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ചില നിയോഗങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിൽ ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് കടത്തിവിടുവാനിടയാകും. പ്രൈസ് ജീസസ്. ഇവിടെ കാണാൻ പറ്റിയ വാക്യം ഇപ്രകാരമാണ്, പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് കാര്യം 1-ാമത്തെ വാക്യത്തിൽ കാണാം. 9-ാം മണിനേരം പ്രാർത്ഥനാ സമയം, വളരെ പരമപ്രധാനമായ രണ്ട് വാക്കുകളാണ് ഇത്. നിങ്ങളുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ അഭിഷക്തന്മാരുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുവാൻ പറയുന്ന രണ്ട് വാക്യങ്ങളാണ്. പ്രാർത്ഥനാ സമയം, 9-ാം മണിനേരം. പ്രൈസ് ജീസസ്. തുടർമാനമായ പ്രാർത്ഥനാ സമയങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. നിങ്ങളൊരു പക്ഷേ 400 മണിക്കൂറോ 500 മണിക്കൂറുകളായിരിക്കാം പ്ലാൻ ചെയ്തത്, പക്ഷേ പരിശുദ്ധാത്മ പറയുക, അതുകൊണ്ട് എൻ്റെ പ്ലാൻ തീരുന്നില്ല. പ്രാർത്ഥനാ സമയം, പ്രെയർ സീസൺ എന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇതിനെ അടുത്ത ഡൈമെൻഷനിൽ ഓപ്പൺ ചെയ്യുക. ജീസസ് പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ. സുവിശേഷത്തിൽ
ഒരു വാക്യം നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്. ശിഷ്യന്മാരും യേശു കർത്താവും കൂടെ ചെല്ലുമ്പോൾ ശിഷ്യന്മാർ ഡിസൈപ്പിൾസ് യേശുവിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു മുടന്തനെ കുറിച്ച്, ഇവൻ ചെയ്തത് നിമിത്തമാണോ, ഇവൻ്റെ അമ്മയപ്പന്മാർ നിമിത്തമാണോ ഇവൻ ഈ പ്രശ്നം സംഭവിച്ചത്. അതിന് യേശു കർത്താവ് പറയുന്ന ഒരു പദം ഇപ്രകാരമാണ്, അല്ല, ഇത് ദൈവനാമത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിലത്തെ രഹസ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഡിവൈൻ അജണ്ട എന്ന് പറയുന്നത് നീ മറക്കരുത്. ദൈവത്തിൻ്റെ തേജസ് നിന്നിൽ കൂടി വെളിവായി വരേണ്ടതിന് യേശു ആഗ്രഹിക്കുന്ന സമയമത്രേ. കരങ്ങളടിച്ച് യേശുവിന് മൗതം കൊടുത്തു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയിലേക്ക് പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ കടക്കട്ട്. നീ ദൈവത്തിൻ്റെ മഹത്വമായി തീരും. ഒരു കാലത്ത് നീ ദൈവത്തിൻ്റെ മഹത്വം കാണണമെന്ന് പ്രാർത്ഥിച്ച് കൊതിച്ച വ്യക്തിയാണെങ്കിൽ സ്വർഗം പറയുമോ, 9 മണിനേര പ്രാർത്ഥനാ സമയത്തിൽ നീ ദൈവത്തിൻ്റെ മഹത്വമാകുന്നത് പോലെ, നിന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റാകുന്നത് പോലെ നീയും മഹത്വം ഒന്നായി തീരുന്ന ദൈവിക പദ്ധതികൾ. ജീസസ് ഇവൻ പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കി. ആമേൻ. പ്രൈസ് ജീസസ്. ഈ ദിവസങ്ങളിൽ നീ ആലയത്തിൽ വരുന്നുണ്ടെങ്കിൽ നിനക്കൊരു നോട്ടമുണ്ടാകണം. കൂടെയുണ്ടോ നിങ്ങൾ? നിനക്ക് ലക്ഷ്യം തെറ്റാതെ ഉയരുന്ന ഒരു കണ്ണുണ്ടാകണം. ദർശനമാകുന്ന നിയോഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ദീർഘവീക്ഷണത്തിൻ്റെ പകർച്ചയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാ റഹസതൽ മൗഷസി തമൽ ഹമസിയാധ ബറഹോതോലി ലബാർത്ഥ ഹസിയാധൽ പ്രഭേ ലേ ഹസാധമൻ ഹൗസസിയ. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളടിച്ച് ആ ദീർഘദൂഷണത്തിൻ്റെ അഭിഷേകത്തെ പ്രാപിച്ചോ. ഷഹദനിയാംസസിയാധന ഓ കള്ളൻ ആമേൻ വരുന്നത് പോലെ ഒരു അത്ഭുതം. ആമേൻ. രാത്രി വരുന്നു, രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു സീസണിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് നിയോഗം പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ മേൽ ആ ദീർഘദീക്ഷണമായ ഒരു വീക്ഷണ ശക്തി വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, റിവൈവൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ കെ എസ് ആർ ടി സ്റ്റാൻഡ് അടച്ചിടും, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ആള് കാണത്തില്ല. അത് സംഭവിച്ചാൽ നന്ദി, നല്ലത്. പക്ഷെ നിയോഗമുള്ളത് എപ്പോഴും ഒരു ചെറിയ കൂട്ടമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കെ എസ് ആർ ടി സിയിലുള്ള ഡ്രൈവർമാരെല്ലാം കർത്താവ് വരുമ്പോൾ പോകുമെന്ന്? ചിന്തിക്കുന്നുണ്ടോ? പോകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം കനാനിൽ പോയതുപോലെ വാഗ്ദത്ത കനാനിലേക്ക് നിയോഗമുള്ളവരൊക്കെ കടക്കാൻ പറ്റൂ. നിന്റെ മേൽ നിയോഗമുണ്ടെങ്കിൽ നീ പുറപ്പെടുക, നീ തയ്യാറാകുക, നീ അഭിഷേകം ചെയ്യുവാൻ പുറപ്പെടുക. ശഫൽ കമാലിയാഥൽ. ആര് പറയും? യേശുവേ ഞാൻ തയ്യാറാ. പത്രോസും യോഹന്നാനും ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. എടാ, വെള്ളിയും പൊന്നുമല്ല നിനക്കാവശ്യം, നിനക്കാവശ്യം അഭിഷേകമാ. നിന്റെ ആവശ്യം എന്താ? ഈ തലമുറയുടെ ആവശ്യം എന്താ? അഭിഷേകം. അത് ഞാൻ തരാം, അത് ഞാൻ തരാം, അത് പ്രാപിച്ചോ. കണ്ണു തുറക്കണം, കണ്ണ് സമഹത സമരഗതിയാ. എടാ, കുരുടനായി മുടന്തനായിരിക്കുന്നവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള എന്തോ ഒന്നല്ല നീ കൈമാറേണ്ടത്, അവന്റെ ജീവിതത്തിന് ആവശ്യമായ അഭിഷേകം. അതുകൊണ്ടാ വചനം പഠിപ്പിക്കുന്ന അഭിഷേകം മുഖത്തെ തകർക്കും. അനോയിന്റിംഗ് ബ്രേക്ക് ദ യോക്സ്.
ഇവൻ അറിയത്തില്ല, ഇവന്റെ വീട്ടുകാർ ഇവനെ കൊണ്ടുവന്നിരുത്തുകയാ. തിരിച്ചറിയാതെ പോകരുത് സഹോദരങ്ങളെ. ഈ വീട്ടുകാരന് ഈ വെളിപ്പാടുണ്ടെങ്കിൽ ആദ്യവനെ പുറത്തല്ലിരുത്തിയുന്നത്, അകത്തിരുത്തിയനെ. എടാ, നിയോഗമില്ലാത്ത വീട്ടുകാരനിൽ ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാ ഇവനും അമ്മയുടെ ഗർഭം മുതലേ അവനെ കെട്ടുപിടിച്ചേ. ഓ, കൂടെയില്ല നിങ്ങൾ. ഒരു തലമുറ പൈശാചിക പിടിയിൽ അകപ്പെട്ടു പോകുമ്പോൾ നിന്റെ കയ്യിൽ കൊടുക്കാൻ ഉണർവുണ്ടോ, അഗ്നിയുണ്ടോ? അതാ ചോദ്യം. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന്റെ പകർച്ചകൾ സാന്നിധ്യം. വാഗ്ദത്തമുള്ളൊരു തലമുറ ഉദരത്തിലെ പകരുകയാ. ആരാ ഉത്തരവാദി? എടാ, വിളിയുള്ള നീയും ഞാനുമാ അതിന്റെ കാരണക്കാർ. ലീല റമാതി ഹബറ കമലഘടക തന്നെയാ. മിദ്യാൻ വന്ന് പാളയമടിക്കുമ്പോൾ നീ കാഴ്ചക്കാരനായിരിക്കല്ലോ. അധികാരത്തോടെ പുറപ്പെട്ടാൽ നിനക്ക് വിളി വരാൻ പോവാ. നിനക്ക് വിളിയുണ്ടോ? നിനക്ക് വിളിയുണ്ടോ? ഉണ്ടെങ്കിൽ പരാക്രമശാലിയെന്ന് നിന്റെ കുടുംബത്തിന്റെ മേൽ വിളി വരാൻ പോവാ. ദൈവിക പകർച്ചകൾ സംഭവിക്കട്ടെ. കത്തട്ട് വാ 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 സീല റിയ ഫല മൗസി. അരെ, കാശക്കാരായിരിക്കരുതേ. യേശു ചിലത് ചെയ്യുകയ. യെസ് ഹേ മൗസിയ തേല മൗസേ തേ ലെബർ തുനിയാം ജെനിയാദല റിവൈവൽ ഫയർ ദ അനോയിന്റിംഗ് ഓഫ് റിവർ. Anointing of revival going to touching you. Yes. Ninnu kattattu. Idinte antharisham parishuddhiyamav idinu pottichu thurakkaya. Kamana hasiyandana nee komaani vesham kattanullavanallennu swargam chellathu ezhudukaya. Hala
Yes. Aradicho. Devachanam aradicho. Shabana haduni aambala. Dudan marchala yennayuda pagarcha. Veeninna pagarcha. Peeyada pagarcha. Yes. Take it. I said, take it. See you. Receive. Ha. Le, ze, the, ne, mezi. Duhal kamanagadini yantala. Shamar thamanagadagadini. Ninda kudumate thakar thangil. Ninda jeevada thodu velli vulli changil. Mee abhishekam kundu marubadi paranyatu. അഭിഷേകമാ നിനക്ക് മറുപടി പറയുന്നേ. നിന്റെ വാക്കല്ല, ഫേസ്ബുക്ക് അല്ല, പത്രമല്ല, അഭിഷേകം, അഭിഷേകം. The anointing break the yokes. സാന പന നിയോഗമുള്ള വിളിയുള്ള മോശമോ പട്ടകത്തിലല്ല നീ പുറത്തു വരട്ടെ. ഹാ ദേ ചില കുഞ്ചു കുഞ്ഞുങ്ങളെ ബാലികമാരെ പരിശുദ്ധയാമാവ് അഭിഷേകം ചെയ്യുക. അഭിഷേകം. റിസീവ് ദ അനോയിന്റിംഗ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ദ പ്രയർ അനോയിന്റിംഗ് ഗോയിങ് ടു ഇംപാർട്ട് യു. ഐ കാൻ സീ ഏഞ്ചൽസ് ആർ ഡാൻസിംഗ് ഹിയർ. ദൈവത്തിന്റെ തൂതന്മാർ ഈ ആലയത്തിന്റെ തലങ്ങും വിലങ്ങും ഉലാവുകയാ. ആയുധങ്ങളുടെ കൈമാറ്റം സംഭവിക്കട്ടെ. ആത്മമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ദൂതന്മാർ യുദ്ധം ചെയ്യുക. The war is a war. Sakapala masi. Wow. The. Nadi. Jeevajalathina nadi. The fire of Holy Ghost. The tangible presence. Visitations. പ്രവചിച്ചു തുടങ്ങുക. വെളിപ്പാടുകൾ കാണുക. വെളിപ്പാടുകൾ പ്രാപിക്കുക. യേസ്, സഹോദരന്മാരുടെ ഭാഗത്തേക്ക് തീയടിക്കട്ടെ. അതിവീശട്ടെ. ചില ദൈവിക രഹസ്യങ്ങൾ പരിശുദ്ധിയമാവ് കൈമാറുക. സ്വീകരിച്ചോ. ചില ഡിവൈൻ സീക്രട്സ്. ചില റെജിമെന്റിന് ആവശ്യമായത്, സൈന്യ തലവന്മാർക്ക് ആവശ്യമുള്ള സീക്രട്സിനെ പരിശുദ്ധിയമാവുക. മിസ്റ്ററീസ്. അസാധാരണമായ വെളിപ്പാടിന്റെ കലവറ ഇതിന്റെ അകത്ത് തുറക്കുക ഞാൻ കൽപ്പിക്കുക. പ്രാർത്ഥനാ സമയം 9:00. ഈ സമയം എന്താണ്? 9:00. ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രാർത്ഥനയുടെ സമയം. പ്രാർത്ഥനാ സമയത്ത് നിയോഗമുള്ളതിന്റെ ഉളുക്ക് മാറാൻ പോവുക, മുടന്നു മാറാൻ പോവുക. ഗർഭത്തിലുള്ള ഊണത്തെ പരിശുദ്ധിയാമാവ് പൊളിക്കുകയാ. കുടുംബ പേര് മാറട്ട്. നിന്റെ പേരിന്റെ അകത്ത് ഒരു അഭിഷേകം പരിശുദ്ധമാവ് തരാൻ പോവാ.
അവന്റെ അമ്മയ്ക്കും ആ പ്രശ്നമുണ്ട്, അവനുമുണ്ട്. അങ്ങനെ പറയുന്ന ആ കട്ടിനെ പരിശുദ്ധി അമ്മ ഉടുക്കുക. ദൂതാ 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 ദൂതാ, ഇത് ദൂതാ, ഇത് ദൂതാ, ഇത് പ്രൊമസിയ. ആ സ്വീകരിച്ചോ, സ്വീകരിച്ചോ. അസാധാരണമായ ഒരു ദൈവ പകർച്ച ഇവിടെ സംഭവിക്കുക. ചങ്ങലകൾ ഓടിയുന്നു, ചങ്ങലകൾ തകരുന്നു. നീ മീറ്റിംഗ് വെച്ചിട്ട് ആളെ കൂടുന്നില്ലേ, ആ ചങ്ങല ഇന്ന് പൊട്ടാൻ പോവാ. കരങ്ങൾ അടിച്ചു കഥാവിന് ബോധം കൊടുത്തു. അതൊരു ചങ്ങലയാ, ഗർഭത്തിൽ കയറി കൂടിയ മുഖത്തെ പരിശുദ്ധിയാമ്പ്രേക്കുകയാണ്. അഭിഷക്തനെ, നിനക്ക് ഈ സീസണിൽ വേണ്ടിയ നിയോഗം എന്താണെന്നറിയോ? നിനക്ക് വേണ്ടിയ നിയോഗം പലതുണ്ടാകാം, പക്ഷേ രണ്ടെണ്ണം അതിപ്രധാനമാണ്. നിനക്കൊരു തൻ്റെ ഇടം വേണം. ഉണ്ടോ? രണ്ട്, നിനക്കൊരു ദർശനമുണ്ടാകണം. ഒന്ന് നീ പറയണം, എന്നെ സൂക്ഷിച്ചു നോക്ക്. നിനക്ക് പറയാൻ ചങ്കൂട്ടമില്ലെങ്കിൽ ഈ ദൂത് പ്രാപിച്ചേ നീ പോകാവൂ. എടാ, നീ ആത്മമണ്ഡലത്തിൽ ചലിക്കുന്ന നിനക്കറിയാം ഇവൻ അമ്മയുടെ ഉദരത്തിലെ കയറിയ കെട്ട, പക്ഷെ നിന്റെ നോട്ടത്തിൽ തീ പായുമെന്ന് നീ ആദ്യം തിരിച്ചറിയണം. എന്റെ പേരെ ഒരു പകർച്ച സംഭവിക്കുക കേട്ടോ. റാം ശധിമിനി ആംശ്വസിയാന്തന. ഒമ്പതാം മണിനേരത്തിലെ പ്രാർത്ഥനയുന്ന അധികാരവുമായ നിന്നെ സ്വർഗം ദേവാലയത്തിന്റെ അകത്ത് കയറ്റിവിട്ടത് ഹറാം മനോഫൽക്രമ. അവിടെ ലഗ്യോൻ ബാധിച്ചോൻ കാണും, ലഗ്യോ കാണാം, മുടന്തൻ കാണാം, കുരുടൻ കാണാം, കുഷ്ഠരോഗി കാണാം. നീ ശാസിക്കേണ്ടതിനെ ശാസിക്കണം. പൽസിക്കേണ്ടതിനെ നീ പറയണം. ശീലോഹാം കുളത്തിലേക്ക് അയക്കപ്പെട്ട അഭിഷേകമായി നീ പോകുക. പിടികിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിടികിട്ടിക്കണം. ഇന്ന് ഇന്ന് മനസ്സിലാകണമെന്ന്. പ്രാർത്ഥനാ സമയം, ദ ടൈം ഓഫ് പ്രയർ. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. ഒമ്പതാം മണിനേരം പ്രാർത്ഥനയുടെ സമയം, പ്രാർത്ഥനയുടെ മറുപടി ഇറങ്ങുന്ന സമയം, വിടുതലുകൾ സംഭവിക്കുന്ന സമയം, ഗർഭം മുതലുള്ള കുടുംബത്തിന്റെ കേസസിനെ പൊളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമയം. നിനക്ക് തൻ്റെ ഇടം വേണം. എന്നെ സൂക്ഷിച്ചു നോക്ക്. ഞാനാ നിയോഗം. പത്രോസ് പറയുവാ, എന്നെ സൂക്ഷിച്ച് നോക്ക്. പിന്നെ കഥയൊന്നും പറഞ്ഞില്ല, എഴുന്നേറ്റ് നടന്നു. പിന്നെ നീ കഥ കേൾക്കണ്ട, കഥ പറയണ്ട. നീ കേക്കും ബിസ്ക്കറ്റും കൊടുക്കണ്ട ആളിനെ കൂട്ടാൻ. നീ സൂക്ഷിച്ചു നോക്കാൻ പണ്ടടമുണ്ടെങ്കിൽ അത് മതി. ദ
ദർശനത്തിൽ നിന്ന് നീ വ്യതിചലിക്കല്ലെന്ന് പരിശുദ്ധിയാമാവ് നിന്നോട് ഇന്ന് പകൽ തൂതു കൈമാറുകയാണ്. നിന്റെ അല്ല ദർശനം, അവന്റെ ആ ദർശനം. ഹോറാ മനാഭന ഹിസ്റ്റോറി ബിക്കം ഹിസ്റ്ററി. അവന്റെ ചരിത്രത്തിനെ പകർത്തി എഴുതുവാൻ കൂട്ടായ്മ കൂടിയ ജനം പ്രശ്നത്തിൽ ചലിക്കട്ടെ. അറാമ ഹസിയ തൽക്കമ. ദൂതിന് കട്ടികൂടുന്നുണ്ടോ? ഇല്ല. ചില നാളുകൾക്ക് മുമ്പ് ഞാനായിരുന്ന ചർച്ചിൽ, ബാംഗ്ലൂരിലെ ചർച്ചിൽ, ഞാൻ യോസേഫിൻ്റെ ഒരു ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് സുസൂക്ഷിക്കുക. ഇപ്പോഴും യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഇപ്രകാരം പറഞ്ഞു, കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസേഫിന് മന്ത്രിമാരുമായി ബന്ധം വന്നതുപോലെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഇത് ദൂത് ഞാൻ എൻ്റെ റൂമിൽ ഇരുന്ന് ഞാൻ തയ്യാറാക്കുമ്പോൾ പരിശുദ്ധിയാമ പറഞ്ഞു, ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ തയ്യാറായപ്പോൾ തന്നെ ഈ ദൂതിനെ അങ്ങ് വിഴുങ്ങിയച്ച ബൗദ്ധി റിസീവ് ചെയ്ത് റിലീസ് ചെയ്ത് ഇത് റേമ കിട്ടിയപ്പോൾ തന്നെ ചുരുള് ഭക്ഷിച്ചു. നിയോഗത്തോടെ സ്റ്റേജിൽ കയറി പറഞ്ഞു, ഇത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, ഞാനിതിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഞാനൊരു ടി വി ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അവിടുത്തെ മാനേജർ വിളിച്ചു, ഇന്ന് അദ്ദേഹം എൻ്റെ സ്നേഹിതനാ, പക്ഷെ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു ഫ്രീയാ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഓ പിന്നെന്താ, തയ്യാറല്ലേ? ഒരാൾക്ക് ഫോൺ കൊടുത്തു, കർണാടകത്തിൻ്റെ ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് സഭ പോലും, അന്ന് എനിക്ക് സഭയില്ല, ഇന്ന് എനിക്ക് സഭയുണ്ട്, എന്നെ വിളിക്കുക, പക്ഷേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. നറുക്ക് തെറ്റി വീണതല്ല ഇത്, നിനക്ക് വീഴേണ്ടിയ നറുക്ക. വേറെ പതിനായിരങ്ങൾ വിശ്വാസികളായിട്ടുള്ള സഭയുടെ നേതാവിനല്ല കോള് വന്നേ, നിനക്കാ വന്നേ. ഇതെന്തിനാ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വമായി നീ മാറേണ്ടതിന്. ഞാനും മലയാളിയാ, വിളിച്ച എം പിയും മലയാളിയായിരുന്നു, അതുകൊണ്ട് അവിടെ തീർന്നില്ല. വേറൊരു രാജ്യത്തിലേക്ക് ഞാൻ പോവാ, ഷെങ്കൻ കൺട്രി, യൂറോപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിലുണ്ടായിരുന്നു, ലണ്ടനിൻ്റെ കാര്യമല്ല പറഞ്ഞേ, യൂറോപ്പ്, ഫിൻലാൻഡ് എന്ന് പറയുന്നൊരു ദേശത്ത് ഞാൻ പോയി. ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ വൈഫിനോട് പറഞ്ഞു, എലിസബത്ത്, ഞാൻ അവിടെ ഒരു എം പിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് കാണുന്നു, നീ പ്രാർത്ഥിച്ചോണം, അത് സംഭവിക്കണം. ചുരുക്കം പറഞ്ഞാൽ ഫിൻലാൻഡിൻ്റെ പാർലമെൻറ്റിൽ ഞാൻ കയറി, ഒന്നല്ല രണ്ട് എം പിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൂത് പറഞ്ഞു, എടാ മല്ലപ്പള്ളിയിൽ ചലിച്ച മലയാളിയായ നിനക്കെന്താ ഫിൻലാൻഡിലുള്ള എം പിയുമായിട്ട് ബന്ധം? ബന്ധമുണ്ട്, പുസ്തകം പറയും, അഭിഷേകം മുഖത്തെ തകർക്കും. ആ ബന്ധമുണ്ട്, നിനക്ക് നിന്റെ പിതാവുമായി ബന്ധമുണ്ട്. ആ ബന്ധം സകലത്തിൻ്റെ മീതയും നിന്റെ ജീവിതത്തെ ഉപയോഗിക്കും. അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷന് മുമ്പും അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു, ഇലക്ഷനിൽ അദ്ദേഹം ജയിച്ചതിന് ശേഷവും ഞാൻ സംസാരിച്ചു. ഇപ്പം വാട്സപ്പിലാണ് ചാറ്റ് ചെയ്യുന്നേ. സ്വാത്രം സ്വാത്രം പറഞ്ഞാൽ പോരാ, വിശ്വസിച്ചോണേ. നോക്കുക, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. പത്രോസ് നോക്കി മുടന്തനോട് പറയുക, നീ ഞങ്ങളെ ഉറ്റുനോക്ക്. ആ നോട്ടത്തിൻ്റെ അകത്ത് ദൈവിക നിയോഗം മറഞ്ഞു കിടപ്പുണ്ട്. എന്താ ഈ നോട്ടം? നിയോഗമുള്ള പത്രോസിന് മനസ്സിലാക്കി, നീ ഇരിക്കേണ്ടിയിടത്തല്ല ഇരിക്കേണ്ടിയിരുന്നത്, നീ ആയിരിക്കേണ്ടി അവസ്ഥയിലല്ല ആയിരിക്കുന്നത്. നിന്റെ മേലൊരു നിയോഗത്തിൻ്റെ പുതപ്പ് വീണതാ, പക്ഷേ നീ ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തു വരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. അത് മനസ്സിലാക്കിയ ഞാൻ നിന്നെ നോക്കുക, ആ ദിശയിലേക്ക് നീ പുറപ്പെട്. ഇത് തമാശയ്ക്കാണോ ഈ അഭിഷക്തൻ ഇവിടെ ഈ മീറ്റിംഗ് ചെയ്യുന്നത്? ആണോ? താങ്ക് യു ജീസസ്.
പറയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ എല്ലാ ദൂതും പറഞ്ഞു വിടണമല്ലോ, അല്ലെങ്കിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു രാത്രി വരുന്നുണ്ട് കേട്ടോ. ഈ ദൂത് പറയുമ്പോൾ ആരും ഫയർ പറയത്തില്ല. ആമേനായി സ്തോത്രം. ഒരു രാത്രി വരുന്നതിന് മുമ്പുള്ള ഒരുക്കത്തിൻ്റെ പുറപ്പാട്. ഇത് അമേരിക്കയ്ക്ക് പോകാൻ വിസ എടുക്കുന്ന പുറപ്പാടല്ല, നിയോഗത്തിൽ പ്രാർത്ഥനാ മണിക്കൂറിലേക്ക് കയറുന്ന അഭിഷേകത്തിൻ്റെ പുറപ്പാടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ പുറപ്പാട്. ആ നിയോഗമുള്ളവർ കരങ്ങളടിച്ച് ഇതിനെ സ്വീകരിച്ചു. റാംഷി ഖമനഘടകഥന ഹർത്ഥസ് ഖമനഘടകഥന ലംഥേലി പുൽമാ റഹൗസി ഹഥൽ ഖമനഘടകഥന ഹർത്ഥസ് ഖമനഘടകഥനി ലംപ്രാധമാന സമൽ ഖമൽ റിയാഥൽ ഖമശസിയ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം പ്രാർത്ഥനാലയത്തിൽ ഞാൻ ചെലവിട്ട ചില മാസങ്ങളാണ്. ഞാനായിരുന്നതിനു മുമ്പുണ്ടായിരുന്ന പ്രാർത്ഥനാ ടവറിൽ ഒരു സീസണിൽ അവിടുത്തെ പ്രെയർ രജിസ്റ്ററിൽ ഏറ്റവും അധികം സിഗ്നേച്ചർ ഉണ്ടായിരുന്നത് എൻ്റെയായിരുന്നു. ചിലരൊക്കെ സഹി കെട്ടിട്ട് എൻ്റെ അമ്മായിയോട് ചോദിച്ചു, അവർ 10-25 വർഷമായിട്ട് അവിടുത്തെ ലീഡർഷിപ്പിലുള്ളതാണ്, ഈ പയ്യൻ ആരാ, ഇവൻ എപ്പം നോക്കിയാലും ഇവൻ പ്രെയർ ടവറിലാണല്ലോ. ആ നീ പ്രെയർ ടവറിലാണെങ്കിൽ കർത്താവ് നിന്നെ ശബ്ദം കേൾപ്പിക്കും. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അഭിഷിക്തൻ എന്നെ മസ്കറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഈ ദിവസങ്ങളിൽ എങ്ങും യാത്ര ചെയ്യാതെ പ്രാർത്ഥിച്ചു പോണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സെപ്റ്റംബർ അവസാനത്തെ ഒക്ടോബറിലോ വിളിച്ചത്, ഒക്ടോബർ മാസം. ഡിസംബർ വരെ എങ്ങും പോകരുതെന്ന് പറഞ്ഞു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിനുശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് ഇതാ. നവംബർ മാസം ഞാൻ കാനഡയിൽ പോകേണ്ടതായിരുന്നു, ഡിസംബറിൽ ഞാൻ UKയിൽ ഇരിക്കേണ്ടതായിരുന്നു, അതിനു മുമ്പ് വേറെ 1-2 രാജ്യങ്ങളുടെ വാതിൽ തുറന്നതാണ്. പോകാതെ പ്രാർത്ഥിക്കാതിരുന്ന നിന്നിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കും. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ കൃപയാകട്ടോ. എൻ്റെ മാതാവിനോട് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു അഭിഷക്തൻ്റെ പ്രകാരം പറഞ്ഞു, ആൻറ്റി ആൻറ്റി പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, പട്ടണങ്ങളിൽ ആൻറ്റിയുടെ മകനെ പരിശുദ്ധിയാമോ ഉപയോഗിക്കും. എൻ്റെ മാതാവ് എന്ത് ചെയ്തു? വെളുപ്പിന് 3 മണിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ അറിയത്തില്ല ചില സമയങ്ങളിൽ ഞാൻ ഏത് രാജ്യത്തായിരിക്കുമെന്ന്. ചിലപ്പോൾ ഭാഷ മാറി സംസാരിക്കാറുണ്ട്, കന്നഡ പറയണോ, തമിഴ് പറയണോ, ഹിന്ദി പറയണോ, മലയാളം പറയണോ, ഇംഗ്ലീഷ് പറയണോ. യെസ്, ഞാൻ സത്യമാ പറയുന്നേ, ഹിന്ദി പറയത്തില്ല, ബാക്കി ഒരുമാതിരി ലാംഗ്വേജുകളെല്ലാം ഞാൻ പറഞ്ഞത് പറയും. നീ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യുവല്ല, ഞാൻ എന്നെ പൊലിപ്പിച്ച് കാണിക്കുവല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ ഞാൻ കൈമാറുകയാ. നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരും കണ്ടെന്ന് വരത്തില്ല, ആരും അറിഞ്ഞെന്ന് വരത്തില്ല. നീ പ്രാർത്ഥിച്ചോ, ദൈവം നിന്നെ അറിയും. നിങ്ങൾ അസാധാരണമായി വിലമുടക്കുന്നവരാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ വർദ്ധിക്കും. യു ആർ എ ബ്ലെസ്ഡ് ജനറേഷൻ. കരങ്ങളടിച്ച് യേശുവിന് മോദം കൊടുത്തു. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്ന നിങ്ങളെ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. ഓ എനിക്കിതുപോലുള്ള കൂട്ടങ്ങൾ വളരെ ഇഷ്ടമാണ്. എനിക്ക് പ്രാർത്ഥിക്കുന്നതിനോ നിലത്തിരുന്ന് മുട്ടുമേലിരുന്ന് കരയുന്നതിനോ ഉരുളുന്നതിനോ എനിക്കൊരു മടിയും ലജ്ജയുമില്ല. ഞാനിത് ചെയ്യുന്നത് യേശുവിന് വേണ്ടിയാണ്. ജീസസ് ലവ്സ് യു. യേശു ഈ ദേശത്തെ സ്നേഹിക്കുന്നു. ഇവിടെയുള്ള ടെൻറ്റിലുള്ളത് ചെറിയ കൂട്ടമാ, പുറത്തൊത്തിരി വലിയ കൂട്ടങ്ങളുണ്ട്. ഇവരെ യേശുവിന് ആവശ്യമില്ലേ? ആവശ്യമുണ്ട്, അഭിഷിക്ത ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ തൊണ്ട പൊട്ടി അലറുന്നത്, യേശുവിന് ജനങ്ങളെ ആവശ്യമുണ്ട്. ഞാൻ ആശിച്ചു പോവുക ഇതുപോലെയുള്ള കൂട്ടങ്ങൾ പല ഭാഗത്തും ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഉണ്ടാകണം, ഉണ്ടാകും, അത് സംഭവിക്കും, അത് സംഭവിച്ചു.
Praise Jesus. ഇത് ആള് കാണിക്കാനോ പെരുപ്പം കാണിക്കാനോ ഉള്ള കൂട്ടമല്ല, ഇത് ചങ്കിടിപ്പിൻ്റെ ഒരു കൂട്ടമാണ്. നാളെ എന്താകും, എങ്ങനെ പോകും, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഉണർവിൻ്റെ അഗ്നിക്കൊരു ഗന്ധമുണ്ട്, ഒരു നിറമുണ്ട്, അതിനൊരു കനമുണ്ട്. അത് തേജസിൻ്റെ കനമാണ്, അൺലിമിറ്റഡ്. ഈ തേജസ് ബൈബിളിൽ ഒരു വാക്യം കാണാം, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂമി ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇസ് എ ടാഞ്ചബിൾ ഗ്ലോറി, ദ മാനിഫെസ്റ്റിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. അത് വെളിപ്പെട്ട് കഴിയുമ്പോൾ ഗിദയോൻ ചങ്കൂറ്റത്തോടെ പുറപ്പെടും, പത്രോസ് നോക്കാൻ അധികാരത്തോടെ കൽപ്പിക്കും, അവിടെ അഭിഷേകത്തിൻ്റെ പകർച്ച സംഭവിക്കും. ടാഞ്ചബിൾ ഗ്ലോറി ഇറങ്ങുമ്പോൾ ദൂതനല്ല വരുന്നത്, സാക്ഷാൽ യേശു തന്നെ ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ച് നടത്തിയേച്ച് പറയും, കിടക്കയെടുക്ക്, നടക്ക്. താങ്ക് യു ജീസസ്. കിടക്ക, എന്തിനാ കിടക്കയെടുക്കുന്നേ? അതൊരു വെളിപ്പാടാ കേട്ടോ. ഇത് ദൈവനാമത്തിൻ്റെ മഹത്വമേറിയ കിടക്കയാകാൻ പോവാ. ഇതെല്ലാവർക്കും പിടികിട്ടത്തില്ല കേട്ടോ. ഈ കിടക്ക നോക്കിയല്ലേ നാട്ടുകാരൻ നിന്നെ പുച്ഛിച്ചത്, നിന്നെ ത്യജിച്ചത്, നിന്നെ അപമാനിച്ചത്, നിനക്ക് വിരോധമായി പറഞ്ഞു പരത്തിയത്. നിനക്ക് ശുശ്രൂഷയുണ്ടോ? നീ ശബ്ദമല്ലേ ഉണ്ടാക്കുന്നേ? കോലാഹലമല്ലേ കാണിക്കുന്നത്? അവനെ എനിക്കറിയാം, അവൻ തച്ചൻ്റെ മോനാ, പലതും പറഞ്ഞതല്ലേ. ആ കിടക്കയെ നീ എടുത്തുകൊണ്ട് പോവാ. ആ കിടക്ക പിന്നെ നീയല്ല ചുമക്കുന്നത്, സാക്ഷാൽ എൻ്റെ യേശു ചുമക്കാൻ പോവുകയാണ്. ആവർത്തിച്ചാത്മാവിൽ ചങ്ങലകൾ പൊട്ടുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ചങ്ങലകൾ പൊട്ടുന്നു, ചങ്ങലകൾ തുറക്കപ്പെടുന്നു. നാലാം ദിവസം കാരാഗ്രഹങ്ങൾ തുറക്കപ്പെടുകയാണ്. ഞാൻ ചുമ്മാതെ വിളിച്ചു പറയുകയല്ല, ദൂതന്മാർ ചലിക്കുകയാ. Angels are ministering over here. Shahadethe vidurangalil polum aa deiva pravarthi sambhavikkunu. Jesus, nammal vaichathu 3:11 aa, avan patrosinodum yohannanodum chernu nilkumbol sadikane. ഈ മുടന്തൻ എന്ന് പറഞ്ഞവൻ ഇപ്പൊ ആരോടാ ചേർന്ന് നിൽക്കുന്നേ? പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോ. അങ്ങനാണെങ്കിൽ നിന്റെ വിളി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കേണ്ടിയ വിളിയല്ല, ചേർന്ന് നിൽക്കേണ്ടിയ ചിലതുമായി കൂട്ടിമുട്ടിക്കുന്ന ഒരു നിൽക്ക് നിൽക്കുമ്പോൾ ജനം വിസ്മയിക്കും, ജനം ആശ്ചര്യപ്പെടും, ജനം പഠിച്ചുകൂടും. ഇപ്പം മല്ലുപിടുത്തമല്ലേ, ചേരരുത്, കൂട്ടരുത്, വരരുത്, നിൽക്കരുത്, പുള്ളരുത്, കുതിക്കരുത്. അതിന് വിരോധമായി പുരാത്മ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന പോരുകളെ ഞങ്ങൾ വെട്ടുകയാ. ചില
അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കലോടുകൂടി. ഇതിന്റെ അകത്ത് വരുന്ന വേറൊരു രഹസ്യമുണ്ട് അഭിഷിക്തനെ. ശലോമോന്റെ ദേവാലയം എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാ. ജനം ഓടിക്കൂടിയത് പിന്നെ ശലോമോന്റെ മണ്ഡപം എന്നുള്ള പേരുള്ള സ്ഥലം. അങ്ങനെയാണെങ്കിൽ ദൈവിക പ്ലാനിലേക്ക് ജനം ഓടിക്കൂടാൻ പോകുക. നീ നിന്നത് സുന്ദരമെന്ന് യേശുവിനെ മഹത്വപ്പെടുത്തി. The manifesting presence of God. Praise Jesus. Manifesting presence of God. ദൈവം നമ്മെ വെളിപ്പെടുത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ വെളിപ്പെടുത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. കരങ്ങൾ അടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ശാബ്രഹതോല ബൗഷേ പ്രഥേല പ്രബോധൽ മഹാദി ലബർധുന മൗഷസിയാഥ ബോധൽ കമ ഭേ പ്രഥുല മൗഷസിയാഥ പ്രഥോല മൗഷസിയ. നമ്മൾ വായിച്ച് പ്രാരംഭമായി വായിച്ചത് ഒന്ന് ശൗമേൽ 9:16 വാക്യം കൂടെ ഒന്ന് ദയവായി ആരെങ്കിലും ഒരാൾ വായിക്കണമേ. 9:16. ആ നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇതും ഒരു ദൈവത്തിൻ്റെ സമയമാണ്. എനിക്ക് പരിശുദ്ധാത്മാവ് ഇന്നത്തെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് തന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൻ്റെ സമയം. 9:00 ഇത് നിന്റെ 9:00 ഇത് നിന്റെ 9:00 ഇത് നിന്റെ വിടുതലിൻ്റെ 9:00 അഭിഷക്ത. ലാമാ ഫലാലി ഹലാ കമരദൽ കമാസി. അപ്പന്റെ കഴുതകളെ തപ്പി ദിശ തെറിയാതെ അലയുന്ന ഒരു കൂട്ടം അഭിഷക്തന്മാരെ നിന്റെ മേലുള്ള അഭിഷേകം കൊണ്ട് അഭിഷേകം ചെയ്യേണ്ടിയ 9:00. വചനം തുടങ്ങുന്നത് പ്രകാരമാണ്. കീശെന്ന് പറയുന്ന ധനികനായ ഒരുവൻ നമ്പുരാൻ ദൂത് പറയുമ്പം ശൗല് പറയുക എൻ്റെ കുടുംബം ഏറ്റവും ചെറുക. ഇവൻ എക്സ്ക്യൂസസ് പറയുക, ഉപാധികൾ പറഞ്ഞ് പുറകോട്ട് മാറുക. നിയോഗമുള്ള നിനക്ക് പിന്മാറുവാൻ അനുവാദമില്ല. എടാ ഇസ്രായേലിന്റെ കരച്ചിലിന്റെ മറുപടിയാ നീ, പ്രാർത്ഥനയുടെ മറുപടിയാ, അഭിഷേകത്തിന്റെ മറുപടിയായത്. ഇസ്രായേലിന്റെ സകല പ്രതീക്ഷയും നീയാ. കൂട്ടക്കരച്ചിലുകൾ ഈ ടെന്റിൽ വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ ചലനം വെളിപ്പെടട്ടെ. ഇരുണ്ട കാലഘട്ടം വന്ന് ഇസ്രായേൽ മക്കൾ പിന്മാറ്റത്തിൽ പോകുമ്പോൾ നിന്നെ എനിക്ക് പ്രഭുവായി അഭിഷേകം ചെയ്യണം. തയ്യാറാണോ? നീ തയ്യാറാണോ? നിന്നോടാ ചോദ്യം. ഞാൻ ദൂതമായാ വന്ന കേട്ടോ, ഞാൻ അഭിഷേകത്തിന്റെ തീയട ദൂതമായാ വന്നേ.
നിന്നോട് ആ ദൂത് ഇവിടെ ശ്രദ്ധിച്ചോ, അങ്ങോട്ട് ഇങ്ങോട്ടും നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയോ. അഭിഷേകത്തിന്റെ പ്രദേവോ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹാരാ മനാബ ലിഖ സരാദൽ കമാനി ശമുവേലേ, നീ പ്രാർത്ഥനയുടെ മറുപടിയോ? പ്രാർത്ഥനയുടെ മറുപടിയായവനെ വേറൊരു പ്രാർത്ഥന മറുപടിയെ തിരിച്ചറിയൂ. കാലഘട്ടത്തിന്റെ പ്രവാചകനായ ശമുവേൽ, നീ ഒരു ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണെങ്കിൽ, ഇത് എന്റെ വാഗ്ദത്ത ജനമായ ഇസ്രയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ. ആ തോൾപ്പക്കമേറിയ ചെറുപ്പക്കാരൻ, എടാ എത്ര തോൾപ്പക്കമുള്ള ചെറുപ്പക്കാരന്മാരാ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി പോകുന്നത്! അവനെ അഭിഷേകം ചെയ്യേണ്ട ഉത്തരവാദം നിനക്ക. ആണോ നീ പ്രാർത്ഥിക്കണം? നീ ഉപവസിക്കണം. നിനക്ക് മടുപ്പ് പാടില്ല. എടാ പ്രാർത്ഥിച്ച് മടുപ്പിരുന്നെങ്കിൽ ഹന്ന എങ്ങനാ നിന്നെ മേടിക്കുമായിരുന്നേ? ഹന്ന സുല്ലിട്ടെങ്കിൽ ഏലിയും മക്കളും അടിച്ച് തകർക്കത്തില്ലേ ദൈവസഭ? മനസ്സിലാവുന്നുണ്ടോ? എടാ കാലഘട്ടത്തിന്റെ ആവശ്യകതയോ നിന്റെ മേലുള്ള അഭിഷേകം സൗലിന്റെ മേൽ വീണമെന്നുള്ളത്. ദൈവസഭകൾക്ക് മുമ്പ്, ദൈവിക വാൾ ഉണരുന്നതിന് മുമ്പ് നീ ചിലതിനെ അഭിഷേകം ചെയ്യണം. 9 മണിനേരം വെളിപ്പെട്ടും കഴുതയുടെ പുറകെ ലക്കും ലകാനുമില്ലാതെ, അഭിഷേകമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന പലമുറയെ അഭിഷേകം ചെയ്യേണ്ട പാരിച്ച ഉത്തരവാദം നിയോഗം നിന്റെ മേലാ. നിനക്ക് പ്രസംഗം കണ്ടേച്ചു പോകാനോ കേട്ടേച്ചു പോകാനോ അനുവാദമില്ല. കൂട്ടക്കരച്ചിലുകൾ വെളിപ്പെടട്ടെ, നിയോഗത്തിന്റെ മാനസാന്തരം വെളിപ്പെടട്ടെ, കിടക്ക എടുക്കുന്ന ചങ്കൂട്ടം വെളിപ്പെടട്ടെ, ചേർന്ന് നിൽക്കുന്ന ആത്മഭാരം വെളിപ്പെടട്ടെ. സഭ പ്രാർത്ഥിക്കട്ടെ, സഭ പ്രാർത്ഥിക്കട്ടെ, സഭ നെടുവീർപ്പെട്ട് പ്രാർത്ഥിക്കട്ടെ. ശൗൽ അറിഞ്ഞില്ല ഇവൻ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെന്നും. അട്രസില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ക്ഷണക്കത്തുള്ളവൻ. പക്ഷേ ഇവൻ കേറി ചെന്ന് പ്രവാചകനോട് ചോദിക്കുക, ദർശകന്റെ വീടേതാ? എടാ ദർശകൻ നിന്നെ നോക്കിയിരിക്കുക. ദ സിയർ, ദ പ്രൊഫറ്റ്. അവിടെ ഒരു ഡബിൾ പോർഷൻ കാണാം. സൂക്ഷിപ്പുകാരനോട് കൈക്കുറുക് മാറ്റി വെച്ച് എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട്. നിന്റെ മേലുള്ള പങ്ക് മാറിയിരിക്കുകയാണ്. അത് നിനക്ക് വേണോ? എല്ലാ പ്രിയപ്പെട്ടവർ എഴുന്നേറ്റാട്ടെ. ശബഹസിയാഥൽക്കൻ,
തോലബൗജസീതിനി ചാംഗ്രദൽ ഖമനറതിനി താങ്ക് യു ജീസസ്. അവിടെ നിനക്ക് കാഴ്ച തരും, നീ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടും, ഒരു പ്രൊഫറ്റിക് ജനറേഷൻ എഴുന്നേൽക്കാൻ പോവാ. നിനക്ക് വിളിയുണ്ടോ? അവൻ വിശ്വസ്തനാ, അവൻ വിളിച്ചവൻ ഉണ്മയുള്ളവനാ, അവൻ അന്ത്യത്തോളം വഴി നടത്തും. ഇത് നിന്റെ 9:00 നേരമാണ്. എല്ലാ കരങ്ങളും ഊഴിയത്തിൻ ആധാരമേ അഴൈത്തവരേ എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് നിന്നെ അഭിഷേകം ചെയ്യാനാ വിളിച്ചേ. അതിശയമായി മാറ്റുവാൻ ദൈവിക തേജസ് വെളിപ്പെടുത്തുവാനൈകൾ സ്വർഗത്തെ നോക്കി പാടിയും അപമാനം തോൽവി ഭയം നേരത്തിലില്ല. ചില കൂട്ടിമുട്ടലുകൾ ചേർന്ന് നിൽക്കുന്ന അനുഭവം യോഗത്തിന്റെ പുറപ്പാണ്. അഭിഷേകത്തിന്റെ തൈലകൊമ്പോ ഇരുന്നി ഡോങ്കി സേർച്ചറല്ല, ഇരുന്നി കഴുതയല്ല തേടേണ്ടത്, ഇസ്രയേൽ നിന്നെ തേടുകയോ. God bless you. അഴൈത്തവരേ എന്നൂ